നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടിയുടെ ചികിത്സയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും കഴിയൊഴിയാതെ ആ കുട്ടിയെ സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം വേദന അനുഭവിക്കുന്നൊരു സന്ദർഭത്തിലാണ് ആ കൊച്ചി. ആ കുട്ടിക്ക് ഒരുപാട് ടെസ്റ്റുകൾ ഇനിയും നടത്താനുണ്ട്. ഇപ്പോൾ ആ കുട്ടിക്ക് എല്ലിൻ്റെ ഉള്ളിൽ വരെ നീര് കയറുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ കുട്ടിക്ക് ശരീരത്തിൽ തൊടാൻ വയ്യ, എവിടെ തൊട്ടാലും വേദനയാണ് ആ കുട്ടിക്ക്. ഞാൻ ആ കുട്ടിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ ആദ്യൊരു ബോധം നമുക്ക് വേണം. ഈ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് കാണാതെ പോകുന്നവർ, ഈ കണ്ടിട്ടൊരു ഷെയർ പോലും ചെയ്യാത്ത പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നാളെ എന്നെ വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ വരരുത്. അതിനുവേണ്ടിയെങ്കിലും നിങ്ങൾ ആ ഒരു മാനസിക അവസ്ഥയെങ്കിലും നിങ്ങൾ കരുതിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാനത് വേറെ ഒന്നും കൊണ്ട് പറയല്ല, കാരണം അതിന് മുമ്പ് ഈ കുട്ടിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു. വളരെ തുച്ഛമായിട്ടുള്ള പൈസ കുട്ടിക്ക് വന്നിട്ടുണ്ട്. പല വേറെ പല ആളുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പണങ്ങൾ വന്ന് കുട്ടികളുടെ ചികിത്സ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന സന്ദർഭത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾ ഇത് കണ്ടിട്ട് ഷെയർ ചെയ്യാൻ പോലും മടിക്കുന്ന ആളുകളായിട്ട് മാറുക. എനിക്ക് അവരോടെ നിങ്ങളോട് പറയാം, ഒരു സഹായം, ഒരു മനുഷ്യൻ നിവൃത്തികേട് കൊണ്ടാണ് മറ്റുള്ളവർ മുമ്പിലെത്തണ്ടാൻ വരുന്നത്. മറ്റുള്ളവരുടെ സഹായ അഭ്യർത്ഥന, എനിക്കൊരു 10 രൂപ തായോ എന്ന് പറയുന്നത് നിവൃത്തികേട് കൊണ്ടാണ്. ആ നിവൃത്തികേട് കൊണ്ട് സകല മാനവും അഭിമാനവും മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി കൈ നമുക്കെതിരെ നീട്ടുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ആളുകളോട് എനിക്ക് പറയാം, നാളെ ഈ അവസ്ഥ നിങ്ങൾക്കെത്താൻ അധികം സമയമൊന്നും വേണ്ട. എനിക്ക് ആ ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇവിടെ പല പ്രമുഖ ആളുകളുണ്ട്, പല വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്, ആരും തന്നെ ഒരു ചാറ്റ് വീഡിയോ ചെയ്യാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. എനിക്കറിയാം നാളെ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഷെയർ ചെയ്യാൻ പോലുമില്ലാതെ ചില ആൾക്കാർ ലൈക്ക് അടിച്ച് പോകുന്ന കാണാം. ലൈക്ക് അടിക്കല്ല നമുക്കോട് വേണം. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2000 ആൾക്കാർ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ 3000 ആൾക്കാർ വീഡിയോ കാണുകയാണ്, അതിൽ ഷെയർ വെറും 100-150 വരുന്നുണ്ട്. ബാക്കി ആളുകൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം ലൈക്കും കയറുന്നുണ്ട്. പക്ഷേ ഈ ഷെയർ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നാളെ എന്നെ അല്ലെങ്കിൽ വേറെ ആളെ സമീപിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിക്കാനുള്ള ഗതി നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. ദൈവം അതിനെ വഴി ഉണ്ടാക്കി തരാതിരിക്കട്ടെ. അതുകൊണ്ട് ഈ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കരുണ കാണിക്കണം. ഞാൻ ആ കുട്ടിയുടെ ഒരു വീഡിയോ കാണിച്ചത്, ആ കുട്ടിയെ ദേഹത്തെ എവിടെയും തൊടാൻ വയ്യ, വേദനയാണ്, അത്ര വേദനയാണ് അതിന്. ഒന്ന് കണ്ടു നോക്കുന്നത് ഇവിടെ വേദനിച്ചിട്ടുണ്ട, കാലിമ വേദനിച്ചിട്ടുണ്ട്, വിക്ക വേദനിച്ചിട്ടുണ്ട്, എവിടേക്ക് വേദനിച്ചിട്ടുണ്ട്, ഒക്കെ വേദനിച്ചിട്ടല്ലേ. പാവ മാറണ്ടേ, നമുക്ക് സൂചി കുത്തിയെന്ന് കഴിയുമ്പോ സൂചി കുത്തിയ കണ്ടില്ലേ ആ കുട്ടിക്ക് വയ്യ. ആ കുട്ടിക്ക് നീര് ശരീരത്തിനുള്ളിൽ ഈ മജ്ജയിലും അവിടെ ഇവിടെയൊക്കെ എല്ലിനുള്ളിലൊക്കെ നീര് കയറിയിട്ട് ആ കുട്ടിക്ക് എല്ല കിഡ്നിക്ക് വരെ ബാധിച്ചു എന്നുള്ളൊരു സംശയത്തിലാണ് ഡോക്ടർമാർ നിൽക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എത്ര പെടുന്നു. ഇതിന് വയ്യാത്തൊരു ഒരു ഫാമിലിയാണ്. ഈ സ്ത്രീ ആണെങ്കിൽ ഏതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അതിനെയും കൊണ്ടൊന്ന് കൂട്ടിയാൽ കൂടാത്ത കാര്യം ആയതുകൊണ്ടാണ് നമ്മളെ കൊണ്ടൊരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചു വരുന്നത്. തട്ടാ നിൽക്കരുത്, നിങ്ങളെ കൊണ്ട് കഴിയണത് നിങ്ങൾ കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആളെ കൊണ്ട് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുകയെങ്കിൽ നിങ്ങൾ ചെയ്യുക. ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം വരട്ടെ, ആ കുട്ടി തിരിച്ച് ജീവിതത്തിലോട്ട് വരട്ടെ. അവൻ എന്നും നന്ദിയുള്ളവനായിരിക്കും നിങ്ങളോട്, എന്നും അവൻ കടപ്പെട്ടവനായിരിക്കും. ദയവ് ചെയ്ത് പരീക്ഷണങ്ങൾക്ക് നിൽക്കാതെ ഈ കുട്ടിക്ക് വേണ്ടി ഒന്ന് കൈകോർക്കാം ദയവ് ചെയ്ത്. ഇനി ഞാൻ എന്തായാലും ഈ കുട്ടിക്ക് വേണ്ടി വീഡിയോ ചെയ്യില്ല, കാരണം ഒരു മാനുഷിക പരിഗണന പോലും തരാത്ത നിങ്ങളുടെ മുമ്പിലോട്ട് ഇനി ഞാനൊരു പരീക്ഷണത്തിന് കുട്ടിക്ക് വേണ്ടി വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത്തരം പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, കഴിഞ്ഞ വീഡിയോ പോലെയല്ല ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യും, ആ കുട്ടിക്ക് വേണ്ട ചികിത്സ സഹായം കിട്ടും, നിങ്ങൾക്ക് ആ മാനുഷിക പരിഗണന അവന് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ 2-ാമത് വീഡിയോ ഇനി ഞാൻ ചെയ്യില്ല, കാരണം ഞാൻ തോറ്റുപോകും.
ആ കുട്ടി തോറ്റു പോകും. വീണ്ടും ഞാൻ ഈ കുട്ടിക്കൊരു വേണ്ടി വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സഹകരിക്കുക, ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നാളെ നമുക്കിതുപോലെ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം. ഇപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് എല്ലിലേക്കും ഞരമ്പിലേക്കും ഒരേപോലെ പഴുപ്പ് ബാധിച്ചു. ഇത് ഇഞ്ചക്ഷന് പോലും പറ്റാത്തൊരു പരിവായി. അപ്പോൾ ഇനി രണ്ട് ഡോക്ടർമാരും കൂടി കൺസൾട്ട് ചെയ്തിട്ട് നാളെ തൊട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. എല്ലിലേക്കും ഞരമ്പിലേക്കും ഒരേപോലെ പഴുപ്പ് ബാധിച്ചു. മേലാസകലം ചുവന്ന കളറായി വെക്കുക.